മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി ജാലകങ്ങൾക്കപ്പുറം എന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് December 23-24 തീയതികളിലായി സംഘടിപ്പിച്ചു. ചെറുപത്തൂർ AMLP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് കെ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും രക്ഷിതാക്കളും വളരെയേറെ സന്തോഷത്തോടെയാണ് ക്യാമ്പിൽ 2 ദിവസം ചിലവഴിച്ചത്. ആദ്യ ദിനം സ്വീറ്റ് സിംഗർ സംഘടിപ്പിച്ച ഗാനമേളയോടെ സമാപിച്ചു. 2-ാം ദിനം പ്രഭാത സവാരിയോടെ തുടങ്ങി. യോഗ ക്ലാസ് മണികണ്ഠൻ വള്ളൂർ നേതൃത്വം നൽകി. തുടർന്ന് ന്യൂഇയർ ഫ്രണ്ടിന്റെ തിരഞ്ഞെടുക്കൽ, കേക്ക് മുറിക്കൽ, ക്രിസ്മസ് ആഘോഷം എന്നിവ കുട്ടികളും രക്ഷിതാക്കളും വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. 200 പേര് പങ്കെടുക്കുന്ന സഹവാസ ക്യാമ്പ് വളരെ ജനശ്രദ്ധ നേടി. മഞ്ചേരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഐസ് എന്ന സംഘടന കുട്ടികൾക്ക് വേണ്ട സമ്മാനങ്ങൾ നൽകി. സ്കൂൾ സമീപവാസികൾ കുട്ടികൾക്ക് വേണ്ട കേക്കും സ്കൂൾ ചെറുപത്തൂർ മാനേജ്മെന്റ് പ്രഭാത ഭക്ഷണവും നൽകുകയും ചെയ്തു. ഈ വർഷത്തെ ലോക ഭിന്നശേഷി മാസം ഏറ്റവും നല്ല അനുഭവമാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പഞ്ചായത്ത് അധികൃതർ സഹവാസ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഭിന്നശേഷിക്കാരായ ഈ കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നതിനും പരിമിതികൾ മറികടന്ന് മുന്നേറാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ ക്യാമ്പ് കൊണ്ട് സാധ്യമാകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ഹരീഫ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കമറുനിസ അധ്യക്ഷത വഹിച്ചു. പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT അലി, ചെറുപത്തൂർ AMLP സ്കൂൾ മാനേജർ TP കമറുദ്ദീൻ, വാർഡ് മെമ്പർമാർ PTA പ്രസിഡന്റ് സാജിദ, BMC മൻസൂർ ബാബു, NSS കോർഡിനേറ്റർ ഷാമിൽ ടി, സ്കൂൾ സ്റ്റാഫുകൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.